ശക്തമായ മഴയിൽ വീടുകളിൽ വെള്ളം ഇരച്ചെത്തിയതോടെ പ്രതിസന്ധിയിലാണ് പട്ടം ബണ്ട് കോളനിയിലെ 40 കുടുംബങ്ങൾ. വീട്ടുപകരണങ്ങളും ആഹാര സാധനങ്ങളും അടക്കം നശിച്ചു. എല്ലാവരെയും സമീപത്തെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റെഫിൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. മഴ ഒന്ന് കനത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാകുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് പട്ടം ബണ്ട് കോളനി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇത് ആമയഞ്ചൻ തോടാണ്. ഇവിടെ വലിയ തോതിൽ വെള്ളക്കെട്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ മാലിന്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാൻ സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഈ പ്രദേശത്തുള്ളത്. ഇതിൻ്റെ ഈ തൊട്ട് അടുത്ത ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകൾക്കകത്തേക്കൊക്കെ വെള്ളം കയറിയൊരു സ്ഥിതിയാണ്. ഈ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ സമീപത്തുള്ള സ്കൂളിൽ ഉള്ള ക്യാമ്പിലേക്കും അതോടൊപ്പം ബന്ധു വീടുകളിലേക്കുമൊക്കെ മാറിയ ഒരു സ്ഥിതിയാണ് ഉള്ളത്. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ തവണയും ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. ഏറ്റവും പ്രധാനമായും ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്ന ഒരു ആക്ഷേപം ഈ തോട് വൃത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നവീകരണത്തിലൊരു പ്രശ്നങ്ങളൊക്കെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരുപാട് സ്ത്രീകളൊക്കെ ഈ റോഡിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെ രാത്രി മുതൽ ഇതാണ് ഈ പ്രദേശത്തേക്ക് തന്നെ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലായിട്ട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്താണ് സ്ഥിതി? നഷ്ടപ്പെട്ടു. ഓരോ തവണ മഴ പെയ്യുമ്പോഴും ഈ പ്രദേശത്തെ ഒരു അവസ്ഥ ഇതാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ റോഡും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. ഈ നഗരത്തിൻ്റെ ഗതാഗത കുരുക്കിൽ നിന്നൊക്കെ ഒരു പരിഹാരത്തിന് വേണ്ടി ഈ പ്രദേശത്തൂടെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ എത്താൻ കഴിയും. ആ റോഡിലാണ് ഇത്തരത്തിൽ വെള്ളം കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ചേട്ടാ, എന്താണ് വീട്ടിലൊക്കെ? വീട്ടിൽ നിന്ന് രാത്രി 10:30 ഇവിടെ കയറിയതാണ്. പക്ഷേ ഇത്ര സമയം വരെ വീട്ടിൽ പോയിട്ടില്ല. സാധനങ്ങളെല്ലാം പോലെ കട്ടിൻ്റെ പുറത്തെല്ലാം ഫ്രിഡ്ജും അതെല്ലാം വിളിച്ച് ടി വിയിലും വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചോ ഇല്ലയെന്നറിയില്ല വെള്ളം കയറി. ഇനി ഇതിൽ കൂടുന്ന സ്ഥലം വെള്ളം കുറഞ്ഞാൽ നമുക്ക് മുകളിൽ കയറി പോകാനൊക്കെ ഉള്ളൂ. ഈ നീങ്ങിയ വഴിയാണത്, ഈ വഴി. പക്ഷെ അത് കുറച്ചുകൂടെ താഴണം വെള്ളം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ വെള്ളം കയറിയപ്പോൾ ഈ തോട് നവീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നടപടിയെടുത്തിരുന്നു. അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഫലം കണ്ടില്ല. ഇവിടെ ആരും വന്ന് അന്വേഷിക്കാനും വന്നില്ല. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും സമയം ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, ഇത്രയും വെള്ളം കൂടെ ഉണ്ടാവില്ല. ഓരോ മഴക്കാലത്തും ഇതാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ അവസ്ഥ. നമുക്കിപ്പോഴും ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടെ നിന്ന് ഒരു അമ്മയും അച്ഛനും വീട്ടിൽ നിന്ന് വരുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവരുടെ വീട്ടിലും വെള്ളം കയറിയ സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ മഴ മാറി നിൽക്കുന്നത് അല്പം ആശ്വാസം നൽകുന്നുവെങ്കിൽ തന്നെയും കൂടുതൽ മണിക്കൂറുകൾ ഒരു പക്ഷേ മഴ മാറി നിന്നാൽ മാത്രമേ വെള്ളക്കെട്ട് ഇറങ്ങുകയുള്ളൂ, വെള്ളം ഇറങ്ങുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇവർക്ക് വീട്ടിലേക്കൊക്കെ തിരിച്ച് പോകാൻ കഴിയുകയുള്ളൂ. എ കെ സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.